സ്വപ്നങ്ങൾ ഒഴിച്ചുകൂടാൻ പറ്റില്ല എന്ന് പരിതപിക്കുന്നവർക്ക് രണ്ടുപേരെ പരിചയപ്പെടുത്താം. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു വാഹനത്തിലും കയറാതെ വാർദ്ധക്യത്തിലും നടന്നു നീങ്ങുന്ന രണ്ടുപേർ. ഇളമ്പ പല്ലാങ്കുന്നിലെ കൊച്ചുപെണ്ണും കൊച്ചപ്പിയും ഇതുവരെ ഒരു വാഹനങ്ങളിലും കയറിയിട്ടില്ല. കൊച്ചുപെണ്ണിന് 80 വയസ്സായി, കൊച്ചപ്പിക്ക് 82. നാട്ടുകാരാരെങ്കിലും ഒരു ഓട്ടോ വിളിച്ച് അതിൽ കയറാൻ പറഞ്ഞാലും കൊന്നുകളഞ്ഞാലും ഇവർ കയറില്ല. വയസ്സിത്രയായി, ഇത്രയും നാളില്ലാത്തതിൽ ഇനി താല്പര്യമില്ല. മരണത്തിന് പോയാലും കല്യാണത്തിന് പോയാലും ഒക്കെ നടത്ത തന്നെ. നടന്ന് 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 ജീവിതത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങുവരെ എത്തി നിൽക്കുന്നു. ഇത്രയും കാലം നടന്നതിന്റെ ആരോഗ്യവും ഇവർക്കുണ്ട്. ഇതുവരെ യാതൊരു അസുഖങ്ങൾക്കും ഇവരെ പിടികൂടാൻ ധൈര്യം വന്നിട്ടില്ല. മത്സ്യമാംസാദികളൊന്നും ഇവർ ഉപയോഗിക്കില്ല. സ്ഥിരമായി കട്ടൻ ചായ കുടിക്കും. പാൽ ചായ കുടിക്കാൻ കൊതി വന്നാൽ പഞ്ചസാര ഇടാതെ കുടിക്കും. കുട്ടിക്കാലത്തെ നമ്മൾ വണ്ടിക്കാരുമില്ല. അന്നേ കാല് വണ്ടിക്ക് നടത്തണം, പുണ്ണാക്കും പച്ചവെള്ളം ഒന്നും കുടിക്കണം നടങ്ങണത്. ആഹാരമോടെ എങ്ങും കിട്ടിയില്ല. ഒരു ഒരു വീട്ടിൽ ചെന്നാൽ അത് കഞ്ഞോടെ കിട്ടിയില്ല. പണ്ടുകളുടെ കാലം, ഞങ്ങൾ വളർന്ന കാലം, ആ ഇത്ര സമയം വണ്ടി കരിച്ചില്ല. ചാവാൻ കിടക്കുമ്പം മക്കൾ കൊണ്ടുപോകണം, അല്ലാതെ അല്ല അത് ചത്താണ് പോണേ. ചാവാൻ വണ്ടി കയറുമ്പം പിന്നെ ഗോളിയും കൊണ്ട് ഞാൻ നിൽക്കും മക്കളെ കൊണ്ട്. മൂത്ത മരുവളൊക്കെ തിരുവനന്തപുരം ജില്ലയിൽ ഞാൻ പോയി നടന്ന് അവിടുന്ന് കുളിയേം മേടിച്ചോണ്ട് അവിടുത്തെ പുത്തരിക്കണ്ടത്തിൻ്റെ വയലിൽ വന്ന് പിന്നെ വെള്ളം കോരി കുടിച്ച് മുഖം കഴിച്ചാണ് അവിടെ നിന്ന് ഞങ്ങൾ ഈ ഏഴമ്പേത്തേക്കിൽ വരണത്. അവിടെ നിന്ന് കണ്ണാ ചുട്ടിരി ചെന്ന് അവിടുത്തെ ഏലാമിൻ്റെ പേര് എനിക്കിപ്പം വിട്ടുപോയി. ആ ഏലായി കൂടെ ഞങ്ങൾ മറുകണ്ടത്തിൽ കാണുന്നു ഞങ്ങൾ വരണാണ്. ആഹാരം മരകം കണ്ടെങ്കിൽ ഔച്ചൂറ്റി തിന്നും, ഇല്ലെങ്കിൽ പച്ചക്കറി കാട്ടി കിടക്കണ ചീര അതൊക്കെയാണ്. ചമ്മന്തിയാൽ പങ്ങനെ വേണ്ട, ഇതാണ് കൂടുതലും. ചായ കുടിക്കാൻ വെറും ചായ പഞ്ചാര കുടിക്കില്ല, വേറും അതും കടുപ്പം പറഞ്ഞൂടെ കടുപ്പം കുറച്ച്. ഇവർക്ക് രണ്ട് സഹോദരിമാർ കൂടിയുണ്ട്. ഇവർ മറ്റൊരിടത്താണ് താമസം. ഇവരും ഇതേവരെ ഒരു വാഹനങ്ങളിലും കയറിയിട്ടില്ല. അവര് ഇതേവരെ അവര് ബസ്സിൽ യാത്ര ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടില്ല. എവിടെ എവിടെ ആശുപത്രിയിൽ പോയാലും അവർ നടന്നു തന്നെ പോകണം. മെഡിക്കൽ കോളേജിലായാലും എവിടെ ആയാലും നടന്നാണ് അവർ പോകുന്നത്. ഇവർ 80 വയസ്സ് കഴിഞ്ഞ ഇവർ ഇന്നുവരെ അവർ ഒരു വാഹനത്തിലും യാത്ര ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇവരെ വ്യത്യസ്തമാക്കുന്നത്. ഇവർ കുട്ടനാട്ട് വരെ ഇവിടെ നിന്ന് നടന്നു പോയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ജനറൽ ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജ്, തൈക്കാട് ഹോസ്പിറ്റൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലും ബന്ധു വീടുകളിലുമൊക്കെ ഇന്നും അവർ ആശ്രയിക്കുന്നത് കാൽനടയാണ്. നടത്തത്തിൻ്റെ കുടുംബ മഹിമയുമായി ഇപ്പോഴും കൊച്ചുപെണ്ണും കൊച്ചപ്പിയും ജീവിതയാത്ര തുടരുന്നു. എ.സി. വിനോസ്, ആറ്റിങ്ങൽ.